നമ്മളോട് പ്രതികരിക്കാൻ ബിജെപി നേതാവ് ജയചന്ദ്രൻ മാസ്റ്റർ ചേരുന്നുണ്ട്. ജയചന്ദ്രൻ മാസ്റ്റർ, ഇതുവരെ വന്ന കണക്കനുസരിച്ച് ശക്തമായ പോളിംഗാണ്. 35% മുകളിലേക്ക് പോളിംഗ് നില പോയിരിക്കുന്നു. അതിനും മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകളിലേക്ക് നമ്മൾ പോയാൽ. ഇത് എന്തിന്റെ സൂചനയാണ്? കേരളത്തിലെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിനെ നേരിട്ടവരാണ് ജനങ്ങൾ. ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്നുകിൽ ഇടത് മുന്നണി അല്ലെങ്കിൽ വലത് മുന്നണി എന്നുള്ള നിലയിലേക്കാണ് ജനം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയത്. നാളെ ഇതുവരെ കാണാത്ത അനിതര സാധാരണമായ ഒരു ആവേശം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ട് മുന്നണികൾക്കും അവർ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അഴിമതിയുടെ കാര്യത്തിലായാലും കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലും മുന്നണികൾ പരസ്പരം മത്സരിക്കുകയും അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അവ പരസ്പരം കോംപ്രമൈസ് ചെയ്ത് തീർക്കുകയുമാണ് എന്ന് ജനം വിധിയെഴുതും. അസ്വസ്ഥരാണ് യുവാക്കൾ. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനതയും എന്ന അസ്വസ്ഥരാണ്. ഊഹാവോഹങ്ങൾക്ക് യാതൊരു വിരാമവും ഇല്ലെങ്കിലും പ്രവചനങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലാണ് ഇന്ത്യൻ ജനതയുടെ മനസ്സ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്ക് നൽകുന്ന സൂചന അതാണ്. ഹൈദരാബാദ് ആയാലും ബീഹാറിലായാലും നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളായാലും ഒക്കെ പ്രവചനങ്ങൾക്കും മാധ്യമങ്ങളുടെ ഊഹാവോഹങ്ങൾക്കും ഒന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ജനങ്ങൾ ഇന്ന് ഒരു പുതിയ ലോകത്തെ കുറിച്ച് കാണും. സാർവ്വ ദേശീയ തലത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യം. കേരളത്തിന് മാത്രമായിട്ട് ഇനി എത്ര കാലം ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും? അത് കഴിയില്ല എന്നതിന്റെ സൂചനയാണ് ഈ വർദ്ധിത വീര്യത്തോടെ വർദ്ധിച്ച ആവേശത്തോടെ കേരളത്തിലെ ജനത തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നീങ്ങുന്നത്. വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട്. സ്വാഭാവികമായി ഒരു ഭരണമാറ്റത്തിന്റെ കളം കേരളത്തിൽ ഒഴുകിക്കഴിഞ്ഞു എന്നതിന്റെ വളരെ കൃത്യമായ ദിശാബോധമാണ്. ഒരുപക്ഷെ ഈ കാത്തിരിപ്പ് നമുക്ക് 16-ാം തീയതി വരെ തുടരേണ്ടി വരും എന്നുള്ള ഒരു ആശങ്ക മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളൂ. തീർത്തും ശുഭപ്രതീക്ഷയിലാണ്. വലിയൊരു മാറ്റത്തിന് കേരളം നിശ്ചയമായും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. നാളെ ഇതുവരെ ഇല്ലാത്ത ഈ അനിതര സാധാരണമായ ഈ കോവിഡ് മഹാമാരിക്കിടയിലുമുള്ള ജനങ്ങളുടെ വലിയ പ്രതീക്ഷ, അവരുടെ വലിയ കൂട്ടത്തോടെയുള്ള ഒളിമ്പൂത്തിലേക്കുള്ള വരവ് നൽകുന്ന ചൂണ്ടൽ വരുക അത് തന്നെയാണ്. തീർച്ചയായും ഏറ്റവും അധികം ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ്. ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതീക്ഷ? എല്ലാവരും പറയുന്നു ഭരണം പിടിക്കുമെന്ന്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയാൽ പോലും ഭരണം പിടിക്കാനാവാത്ത ഒരു സാഹചര്യം കോർപ്പറേഷനിലുണ്ട്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ സി പി എം അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിരുന്നില്ല, അല്ലെങ്കിൽ എൽ ഡി എഫിനായിരുന്നില്ല കേവല ഭൂരിപക്ഷത്തിന് മേൽ. പക്ഷേ കോൺഗ്രസിൻ്റെ കൂടി ഒരു സപ്പോർട്ടോടെയാണ് അവിടെ ഭരണം സാധ്യമായത്. അങ്ങനെ ഒരു സാധ്യത തൽക്കാലം ബി ജെ പിക്ക് അവിടെ ഇല്ല. അതിനപ്പുറത്ത് അപ്പോൾ സീറ്റുകൾ പിടിച്ച് മുന്നേറും എന്നാണോ ബി ജെ പി പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. പുറമേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അകങ്ങളിൽ വലിയ ധാരണയുണ്ടാക്കി പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന രണ്ട് മുന്നണികളും ഒരു ഘട്ടം വരുമ്പോൾ അവർ യോജിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ബി ജെ പിക്കില്ല. അത്തരമൊരു സാധ്യത പോലും ബി ജെ പി ഇത്തവണ കാണുന്നില്ല. കാരണം ഇത്തവണ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് പകുതിയിൽ കൂടുതൽ 51% കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഇന്ന് പരസ്പരം മത്സരിക്കുന്ന രണ്ട് മുന്നണികൾ ഒരുമിച്ചൊരു മുന്നണിയായി മാറിയാൽ പോലും അവർക്ക് അധികാരത്തിലെത്താൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് തരുന്ന തരത്തിലുള്ള ഗ്രാസ്റൂട്ട് ലെവലിലുള്ള മികച്ച പ്രവർത്തനം തിരുവനന്തപുരത്ത് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ചൊരു മുന്നണിയായാൽ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തവണ ഒരു വെല്ലുവിളി ആയിരിക്കില്ല. അവിടെ മാത്രമല്ല, ഈ നടക്കുന്ന 5 ജില്ലകളിൽ ഇത്തവണ അഭൂതപൂർവമായ മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇക്കാര്യത്തിലില്ല എന്ന് സൂചിപ്പിക്കുന്നു. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ.